ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം ധാരാളം ആളുകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം മൂന്നാമതൊരു ഡോസിൻ്റെ ആവശ്യമുണ്ടോ പല രാജ്യങ്ങളിലും അത്തരത്തിൽ മൂന്നാമത്തെ ഡോസ് കൊടുത്തു തുടങ്ങി ബൂസ്റ്റർ ഡോസ് കൊടുത്തു തുടങ്ങി അത് എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്നുള്ളത് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പും അതിനുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നടക്കുന്ന പഠനങ്ങളും ഇപ്പോൾ കൊടുത്തു കൊടുത്തു തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ഇറ്റലി ഫ്രാൻസ് യു എ ഇ യു കെ യു എസിലെല്ലാം ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഡോസ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ആ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ഈ അസുഖത്തിനെതിരെ കോവിഡിനെതിരെ ഉണ്ടാക്കിയ ആൻറ്റിബോഡി സ്ലോലി വീനായിപ്പോവും വളരെ കുറഞ്ഞു 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 വരും അപ്പം അങ്ങനെ വരുമ്പോൾ ബൂസ്റ്റർ ഡോസ് ആവശ്യമായി വരാം അത് സാധ്യത ഉള്ളത് തന്നെയാണ് നമ്മൾ എച്ച് വൺ എൻ വൺ എന്നുള്ള ഫ്ലൂ വയ വാക്സിനെതിരെ ഫ്ലൂ വൈറസിനെതിരെയുള്ള വാക്സിൻ എല്ലാ വർഷവും ശരിക്കും ബൂസ്റ്റർ എടുക്കുന്നുണ്ട് അത് പല ആളുകൾക്കും അറിയാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ള ആളുകളാണെങ്കിലോ പിന്നെ അതുപോലെ പല രാജ്യങ്ങളിലും അത് എടുക്കുന്നുണ്ട് ഇന്ത്യയിൽ പോലും അങ്ങനെയുള്ള വാക്സിൻ ഉണ്ട് ഫ്ലൂവിനെതിരെ എല്ലാ വർഷവും നമ്മൾ എച്ച് വൺ എൻ വൺ എന്നുള്ളൊരു വൈറസിനെതിരെ നമ്മൾ എല്ലാ വർഷവും എടുക്കുന്നുണ്ട് വാക്സിനുകൾ പക്ഷെ അതുപോലെ നമ്മൾ ഇപ്പോൾ അത് എത്ര നാൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള പൂർണ്ണമായ പഠന റിപ്പോർട്ട് വന്നിട്ടില്ല എട്ട് മാസം വരെ നല്ല ഹൈ ആൻറ്റിബോഡി നിൽക്കുന്ന പല ആളുകളെയും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എട്ട് മാസം വരെ എന്തായാലും നിൽക്കുക അപ്പം ഒരു ഒരു വർഷത്തിൻ്റെ അകത്ത് ചിലപ്പോൾ ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യം വരാം കുറച്ചുകൂടെ നല്ല ഹൈ നിൽക്കുന്ന ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന വാക്സിനുകൾ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഏത് വാക്സിനാണ് എടുക്കേണ്ടത് ഇപ്പം യു എയിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സൈനോ സ്കിൽഡ് വാക്സിൻ എടുത്ത രണ്ട് ഡോസ് എടുത്തു കഴിഞ്ഞവർ ആറുമാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എം ആർ എൻ എ വാക്സിനായിട്ടുള്ള ഫൈസറോ അല്ലെങ്കിൽ ഈ സൈനോഫാമിൻ്റെ തന്നെ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാനായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട് അത് എല്ലാ സിറ്റിസൻസും എടുക്കണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഫ്രാൻസ് അതുപോലെ ഇറ്റലി പിന്നെ അതുപോലെ ഫ്രാ ഫ്രാൻസ് ഇറ്റലി പിന്നെ ഒരു രാജ്യമുണ്ട് ഒരു രാജ്യം അങ്ങനെ മൂന്ന് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആളുകളിലും കോവിഡ് വന്നാൽ ക്രിട്ടിക്കൽ ആകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ആളുകൾക്കെല്ലാം ഇപ്പോൾ തേർഡ് ഡോസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ കോവിഡ് തരംഗം അല്ലെങ്കിൽ കോവിഡ് ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രതിരോധ ശക്തിയുടെ എമൗണ്ട് എമൗണ്ട് ഓഫ് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുള്ളത് വീൻ ഓഫ് അല്ലെങ്കിൽ കുറയാൻ സാധ്യത ഉള്ള ആളുകളിലോ വ കുറഞ്ഞു കഴിഞ്ഞാൽ കാഠിന്യമായിട്ടുള്ള കോവിഡ് വരാൻ സാധ്യത ഉള്ളവർ ആൻറ്റി ഈ വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നാണ് ആ രാജ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യു ചെയ്തിരിക്കുന്നത് സൈനോഫാമ് പോലുള്ള വാക്സിനുകൾ എടുത്തവർക്ക് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വാക്സിനിലോട്ടോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസിലോട്ടോ എടുക്കാമെന്നുള്ളത് ഇപ്പോൾ കുറേ ആളുകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ തന്നെ യു എയിൽ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഒരു പ്രോബ്ലം കാണുന്നില്ല സേഫാണ് അതുമാത്രമല്ല ഹൈ ലെവൽ ഓഫ് ആൻറ്റിബോഡി ഇത്തരം ആളുകളിൽ കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാം പല ആളുകളും ഇത് സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സൈനോ രണ്ട് ഡോസ് എടുത്തു ഫൈസറിൻ്റെ ഡോസ് അടുത്ത് എടുക്കാമോ നാലാമതൊരു ഡോസിൻ്റെ ആവശ്യമുണ്ടോ ചില ആളുകൾ പേടിച്ചിട്ട് നമ്മൾ ഈ ഫൈസറിൻ്റെ ഒരു ഡോസ് എടുത്തതിനു ശേഷം ഒരു മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് പ്രത്യേകിച്ചും ക്യാൻസർ രോഗികൾ പിന്നെ കിഡ്നി സംബന്ധമായ രോഗ്യമുള്ളവർ ലിവർ സംബന്ധമായ പ്രോബ്ലം വളരെ കാഠിന്യമായ അസുഖമുള്ളവർ ഹൃദയ സംബന്ധമായ പമ്പിങ്ങിന് ഉള്ളവർക്കൊക്കെ അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഹൈ ലെവൽ ഓഫ് ആൻറ്റിബിൾ കാരണം കോവിഡ് വന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് വരാതിരിക്കാൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ ഹൈ ലെവൽ ഓഫ് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുള്ളവർക്ക് ഈ കോവിഡ് വന്നാൽ പോലും അവർക്ക് വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അവരുടെ ശരീരത്തിൽ ഈ കോവിഡ് വൈറസ് ഉണ്ടാക്കുന്നില്ല കാരണം ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഉണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് വലിയൊരു പ്രോബ്ലത്തിലുള്ള ഇൻഫെക്ഷൻ വരുന്നില്ല അപ്പോൾ ബൂസ്റ്റർ ഡോസ് എന്നുള്ളൊരു കാര്യം ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ അങ്ങനെ വായി വന്നിട്ടില്ല പക്ഷെ എന്നാലും അങ്ങനെയൊരു സാഹചര്യമുണ്ട് ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ഒത്തിരി ആളുകളുടെ ഒരു സംശയമാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി പെട്ടലായ് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം ടേക്ക് കെയർ ഒരുപാട്